Praise the Lord. Praise the Lord. എല്ലാവർക്കും സ്വാഗതം. ഇതാ ഇന്ന് 16-ാം തീയതി മെയ് മാസം 2024 കത്തോലിക്കാ സഭയുടെ വിശ്വാസ നിക്ഷേപം, അപ്പോസ്തോലിക് കോൺസ്റ്റിറ്റ്യൂഷൻ, അപ്പോസ്തോലിക അനുശാസനം, ഇതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മതബോധന ഗ്രന്ഥം കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് എന്ന ഈ വലിയ വിശ്വാസ സമ്പത്ത്. ഇതിലേക്ക് എല്ലാവർക്കും ലോകത്തിൻ്റെ നാനാഭാഗത്ത് നിന്ന് സഭയെ സ്നേഹിക്കുന്നവരും സഭാപ്രബോധനങ്ങൾ പഠിക്കണമെന്നുള്ള തീഷ്ണതയോടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ കാലഘട്ടത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കിഴക്കിൻ്റെ വെളിച്ചം എന്ന ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പാപ്പൽ ടീച്ചിങ്, അപ്പോസ്തോലിക അനുശാസനമാണ്. സ്നേഹമുള്ളവരെയും ഈ കിഴക്കിൻ്റെ വെളിച്ചം, ഇത് ഇപ്പൊ നമ്മൾ വീണ്ടും പഠിക്കുകയാണ്. കിഴക്കിൻ്റെ വെളിച്ചം ഒരു സൂക്ഷ്മദർശനം. നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കിഴക്കിൻ്റെ വെളിച്ചത്തിലെ 11-ാമത്തെ പാരഗ്രാഫാണ്. അതിലെ വളരെ പ്രധാന ഒരു വിഷയം ആരാധനക്രമം സ്വർഗം ഭൂമിയിൽ, അതാണ് ആരാധനക്രമം സ്വർഗം ഭൂമിയിൽ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കിഴക്കിൻ്റെ വെളിച്ചം, കിഴക്കിൻ്റെ വെളിച്ചം, ഇത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാർപ്പാപ്പയും സിനഡും സഭ മുഴുവനും നൂറ്റാണ്ടുകളായി ആഹ്വാനം ചെയ്യുന്ന ഈ രഹസ്യത്തെ ഉൾക്കൊള്ളാൻ ഹൃദയം തുറക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കിഴക്കിൻ്റെ വെളിച്ചം ഓറിയന്റായ ലൂമൻ, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 1995 എഴുതിയത് വളരെ വിസ്മരണീയമായ രഹസ്യങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിനു മുമ്പ് ഓറിയന്റാലിയം ഡിഗ്നിറ്റാസ് എന്ന ലിയോ 13-ാം മാർപ്പാപ്പയുടെ അപ്പോസ്തോലിക പ്രബോധനത്തിൻ്റെ ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ചിട്ടാണ് ജോൺ പോൾ മാർപ്പാപ്പ ഇത് എഴുതുന്നത് തന്നെ. അതേസമയം ഇതിന് ഇടയ്ക്ക് ഉണ്ടായ വലിയൊരു സംഭവമാണ് 2-ാം വത്തിക്കാൻ സൂനഹദോസിൽ ഓറിയന്റാലിയം എക്ലീസിയാരും പൗരസ്ത്യ സഭകളെ കുറിച്ചുള്ള പ്രബോധനവും. അതിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇത് സഭയുടെ പിതൃസ്വത്താണെന്നും ഇതിൽ യാതൊരു മാറ്റങ്ങൾ നടത്തരുതെന്നുമാണ്. ഇപ്പോൾ അതിനെ വളരെയധികം അതിനോട് വളരെയധികം കൂറു പുലർത്തിക്കൊണ്ടാണ് ഈയിടെ മാർപ്പാപ്പ റോമിൽ സീറോ മലബാർ സഭാംഗങ്ങളുമായിട്ടും പ്രത്യേകിച്ച് അഭിനന്ദ്യ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവുമായിട്ടും എല്ലാം ഉണ്ടായ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്. വരുവിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സഭയുടെ ഐക്യത്തിനായും ആരാധനക്രമം സഭയുടെ ഏറ്റവും വലിയൊരു നിധിയാണ്, സമ്പത്താണ്. ഭയഭക്തിയോടെയും അനുസരണയോടെയും
അത് സ്വീകരിക്കാൻ എല്ലാ സഭാമക്കൾക്കും പരിശുദ്ധാത്മാവേ എളിമ നൽകണമേ, എളിമ നൽകണമേ. നമുക്കെല്ലാവർക്കും ചേർന്ന് സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ള ഈ അവസ്ഥയിൽ ദൈവീക രഹസ്യങ്ങൾ അറിയാനും അതിനോട് കൂറ് പുലർത്താനും സഭയോടെ എളിമയോടെ സഭാപ്രബോധനത്തെ സ്വീകരിക്കാനും അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് നൽകണേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത്. ദുഷ്ടാരൂപിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സ്നേഹമുള്ളവരെയും നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഓറിയന്റാലെ ലുമൻ 11-ാമത്തെ ഖണ്ഡിക. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചു, ഇത് പഠിക്കുമ്പോൾ ഇവിടെ ലൈവ് പ്രോഗ്രാമിൽ പഠിക്കുന്നവരും പിന്നീട് ഓഫ്ലൈൻ പഠിക്കുന്നവരും, ഒരിക്കൽ കൂടി ഞാൻ ആ ആശയം എന്ന് പറയുകയാണ്. ഞാൻ ഇന്നലെ ഇവിടെ വന്ന ഉടനെ തന്നെ വിശുദ്ധ കുർബാന അർപ്പിക്കാനുള്ള സൗകര്യം എനിക്ക് കിട്ടി. എനിക്കറിയില്ല എന്തൊരു പ്രത്യേക അനുഭവമായിരുന്നുവെന്ന്. അതായത് ഈ കേൾക്കുന്ന കാര്യങ്ങളെല്ലാം അത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന് നമ്മുടെ ഹൃദയത്തിൽ കത്തണ അനുഭവം ഉണ്ടാകും, എമ്മാവൂസിലെ ശിഷ്യന്മാരെ പോലെ. എന്നാൽ എമ്മാവൂസിലെ ശിഷ്യന്മാരെ പോലെ അവസാനം കുർബാന അർപ്പിച്ചപ്പോഴാണ് അതിൻ്റെ പൂർണ്ണ അനുഭവം കിട്ടുന്നത്. അപ്പം നമ്മുടെ ഈ പഠനത്തോടൊപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് സാധിക്കുന്നവർ എല്ലാ ദിവസവും കുർബാന അർപ്പിക്കാൻ ഒരുപക്ഷെ സാധിച്ചെന്ന് വരില്ല. പക്ഷേ സാധിക്കുന്നവർ അത് അർപ്പിക്കുമ്പോൾ, അറ്റ്ലീസ്റ്റ് ഞായറാഴ്ചയെങ്കിലും അർപ്പിക്കുമ്പോൾ, ഈ ഇതിനെക്കുറിച്ച് ഒരല്പം ഒരുങ്ങിപ്പോണം, ഇതങ്ങ് അനുഭവിക്കണം, ഇതങ്ങ് അനുഭവിക്കണം. അത് ഞാൻ ഇപ്പം ഞാനത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഈ പാരഗ്രാഫിൻ്റെ ആദ്യത്തെ വാക്കാണ് വീണ്ടും വരുന്നത്. അതാണ് ഈ പാരഗ്രാഫിന് വീണ്ടും കൂടുതൽ വിശദീകരിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. അത് ഇംഗ്ലീഷിലാണ് ആ വാക്ക് എന്നെ സ്പർശിച്ചത്. അതിങ്ങനെയാണ്: ഇൻ ദ ലിറ്റർജിക്കൽ എക്സ്പീരിയൻസ് ക്രൈസ്റ്റ് ദ ലോർഡ് ഈസ് ദ ലൈറ്റ് വിച്ച് ഇല്യൂമിൻസ് ദ വേ ആൻഡ് റിവീൽസ് ദ ട്രാൻസ്പെറൻസി ഓഫ് ദ കോസ്മോസ്. ആരാധന അനുഭവത്തിൽ വിശുദ്ധ ലിഖിതങ്ങളിൽ എന്നപോലെ കർത്താവായ മിശിഹായാണ് വഴിയിൽ പ്രകാശം ചൊരിയുകയും പ്രപഞ്ചത്തിൻ്റെ സുതാര്യത വെളിപ്പെടുത്തുകയും ചെയ്യുന്ന വെളിച്ചം. ആരാധന അനുഭവത്തിൽ കുർബാന കാണാൻ പോകുന്നു എന്നുള്ള വാക്ക് നമ്മൾ പറയാറുണ്ട്, കുർബാന അർപ്പിക്കാൻ പോകുന്നു എന്നുള്ള വാക്കും പറയാറുണ്ട്. ഇവിടെ മറ്റൊരു വാക്ക് നമ്മൾ ഇനി എടുക്കണം: കുർബാന അനുഭവം, ആരാധന അനുഭവം. നമ്മുടെ ലിറ്റർജിയിലെ 3 കാര്യങ്ങൾ എന്താണ്? വെളിവാക്കപ്പെടുന്നു, സന്നിഹിതമാക്കപ്പെടുന്നു, പകർന്നു കൊടുക്കപ്പെടുന്നു. അതാണ് അനുഭവം, ആരാധന അനുഭവം. ഈ 3 കാര്യം ഉടനീളം ഓർക്കണം, ഉടനീളം. അപ്പൊ നമ്മൾ ഇനി ഇതിൻ്റെ 2-ാമത്തെ പാരഗ്രാഫിലേക്കാണ് നമ്മൾ വരുന്നത്. ഈ പദ്ധതിയിൽ
പൗരസ്ത്യ സഭകളിലെ ആരാധന ക്രമപരമായ പ്രാർത്ഥന, അതാണ് ഇംഗ്ലീഷിൽ ആദ്യം എഴുതിയിരിക്കുന്നത്. വിത്തിൻ ദിസ് ഫ്രെയിംവർക്ക് ലിറ്റർജിക്കൽ പ്രയർ ഇൻ ദ ഈസ്റ്റ് ഷോസ് എ ഗ്രേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ഫോർ ഇൻവോൾവിംഗ് ദ ഹ്യൂമൻ പേഴ്സൺ ഇൻ ഹിസ് ഓർ ഹെർ ടോട്ടാലിറ്റി. ഇതാണ് ഇംഗ്ലീഷിലും കൂടി ചേർത്ത് പഠിക്കുമ്പോഴാണ് ഇത് ശരിക്കും മനസ്സിലാകുന്നത്. വിത്തിൻ ദിസ് ഫ്രെയിംവർക്ക്, വിത്തിൻ ദിസ് ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ അതിന് മുൻപ് പറഞ്ഞിരിക്കുന്ന ലിറ്റർജി ഭൂമിയിലെ സ്വർഗമാകുന്നു. അതുകൊണ്ടാണ് മാംസമായി തീർന്ന വചനം പദാർത്ഥത്തെ രക്ഷാകര ശക്തിയാൽ നിറയ്ക്കുന്നതും ലിറ്റർജിയാണ്. അതിന് മുമ്പ് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ ഇവിടെ ഈ പാരഗ്രാഫിൽ പറയുന്നത് ഈ പദ്ധതിയിൽ, ഏത് പദ്ധതി? ഈ മേൽപ്പറഞ്ഞ പദ്ധതി. എന്താ പദ്ധതി? ലിറ്റർജി ഭൂമിയിലെ സ്വർഗമാകുന്നത്, അതുകൊണ്ടാണ് മാംസമായി തീർന്ന വചനം പദാർത്ഥത്തെ രക്ഷാകര ശക്തിയാൽ നിറയ്ക്കുന്നതും ലിറ്റർജിയിലാണ്. കൂദാശകളിൽ ഇതതിന്റെ പൂർണ്ണതയിൽ പ്രത്യക്ഷമാകുന്നു. അവിടെ സൃഷ്ടവസ്തുവിന് മിശിഹ നൽകിയ ശക്തി, സൃഷ്ടവസ്തുവിന് അപ്പവും വീഞ്ഞും വാഴ്ത്തുമ്പോ നമ്മൾ അത് ഉദ്ദേശിക്കണം. ഈ സൃഷ്ടവസ്തുവിന് ആ വാഴ്ത്തി അത് അതോടൊപ്പം അപ്പൊ നമ്മുടെ സിറമൽബാർ കുർബാനയിൽ മിശിഹാകർത്താവിൻ തിരുമൈനിനൊന്നാം പാത്തിച്ചിട്ടും അപ്പവും വീഞ്ഞിനെയും ശോഷപ്പാവുണ്ട് മൂടി വയ്ക്കുമ്പോൾ ക്രിസ്തുവിന്റെ ശരീരം വിരാസഹനം മരണത്തിലൂടെ കടന്നുപോയി കവറടക്കുന്ന ആ അവസ്ഥയാണ്. അവിടെ അത് ആവിഷ്കരിക്കപ്പെടുന്നു, സന്നിഹിതമാക്കപ്പെടുന്നു, പകർന്നു കൊടുക്കപ്പെടുന്നു. അങ്ങനെ ക്രിസ്തുവിന്റെ പീഡാസഹനം മരണ ഉയർപ്പെല്ലാം ഈ മിശിഹ നൽകിയ ശക്തി, ഈ സൃഷ്ടവസ്തുവിന് നൽകിയ ശക്തി, ഈ സൃഷ്ടവസ്തു, ഈ അപ്പവും വീഞ്ഞും നമ്മൾ മനുഷ്യ മക്കൾക്ക് പകർന്നു നൽകുന്നു, പകർന്നു കൊടുക്കുന്നു. ഇതിനു മുമ്പുള്ള പാരഗ്രാഫിന്റെ അവസാന ഭാഗമാണ്. ഓരോ വ്യക്തിക്കും അത് പകർന്നു കൊടുക്കുന്നു. ദ ക്രിയേഷൻ കമ്മ്യൂണിക്കേറ്റ്സ് ടു ഈച്ച് ഇൻഡിവിജ്വൽ ദ പവർ കൺഫേർഡ് ഓൺ ഇറ്റ്. ക്രിയേഷൻ കമ്മ്യൂണിക്കേറ്റ്സ് ടു ഈച്ച് ഇൻഡിവിജ്വൽ. സൃഷ്ടവസ്തുവിന് മിശിഹ നൽകിയ ശക്തി, കുർബാനയിൽ അപ്പവും മീനും സമർപ്പിക്കുമ്പോ തന്നെ നമ്മളിത് ആരംഭത്തിൽ തന്നെ നമ്മളിത് കാണണം. അമ്പരമനവരകം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. കണ്ടോ, സൃഷ്ടിപ്രപഞ്ചം മുഴുവനും ആരാധനയിൽ പങ്കുചേരുന്നു. അതാണ് കോസ്മിക് ഡയമെൻഷൻ, പ്രാപഞ്ചിക തലം. ഓക്കെ, അപ്പൊ ഈ പദ്ധതിയിൽ പൗരസ്ത്യ സഭകളിലെ ആരാധന ക്രമപരമായ പ്രാർത്ഥന മനുഷ്യവ്യക്തിയെ അവന്റെ അഥവാ അവളുടെ സമ്പൂർണതയിൽ ഉൾപ്പെടുത്തുവാനുള്ള വലിയ ഒരു പ്രവണത കാണിക്കുന്നുണ്ട്. Within this framework, the liturgical prayer in the East shows a great aptitude for involving the human person in his or her totality. മലബര ആരാധന ക്രമത്തിലെ ഒരു പ്രാർത്ഥന ഓർമ്മ വഴിയാണ്, നിങ്ങളുടെ ബോധവും മനസ്സും എല്ലാം
കർത്താവിലേക്ക് ഉയർത്തണം. അത് ശിരോമലവാറിലുണ്ട്. താഴെ വിചാരങ്ങൾ ഉന്നതങ്ങളിലേക്ക് ഉയർത്തുന്നു. ലത്തീൻ ആരാധന ക്രമത്തിലുണ്ട്. Lift up your hearts. Yes, Lord, we lift them up to the Lord. നമ്മുടെ ഹോൾ പേഴ്സൺ, നമ്മുടെ മനസ്സ്, ചിന്ത, നമ്മുടെ ആത്മാവ്, നമ്മുടെ എല്ലാ വികാരങ്ങളോടെ അതിൽ പങ്കുചേരണം. വികാരങ്ങളോടെ പൗരസ്ത്യ ആരാധന ക്രമപരമായ പ്രാർത്ഥന മനുഷ്യവ്യക്തിയെ അവന്റെ അഥവാ അവളുടെ സമ്പൂർണതയിൽ ഉൾപ്പെടുത്താനുള്ള വലിയൊരു പ്രവണത. പ്രവണത എന്നൊക്കെ പറയുന്നത് വേറെ വാക്കില്ലാത്തതുകൊണ്ടാണ്. എന്ത് വാക്കാണ് അതിന്? ഇവിടെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് അതിന് ദ ആപ്റ്റിറ്റ്യൂഡ് എന്നാണ്. ഗ്രേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ഫോർ ഇൻവോൾവിംഗ് ദ ഹ്യൂമൻ പേഴ്സൺ. അപ്പോ ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ വിശുദ്ധ ബലി അർപ്പണത്തിൽ ദ ഹോൾ ഹ്യൂമൻ പേഴ്സൺ ആൻഡ് ദ ഹോൾ കോസ്മോസ്, മനുഷ്യവ്യക്തി മുഴുവനും മാത്രമല്ല പ്രപഞ്ചം മുഴുവനും ഈ ആരാധനയിൽ പങ്കുകൊള്ളുന്നു. ഞാൻ ഇന്നലത്തെ കുർബാനയിൽ എൻ്റെ മനസ്സിൽ വന്നതാണ്, നമ്മൾ മനുഷ്യവ്യക്തിയും നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ മനുഷ്യന്റെ ഉത്ഭവം മുതൽ അവനെ ദൈവം മണ്ണിൽ നിന്നും സൃഷ്ടിച്ചു. അതെല്ലാം ഈ കുർബാനയിൽ നമ്മൾ ഓർക്കണം. അതാണ് നാഥാനുജനനം സ്നാനം പീഡാക്രൂശേറ്റം മൃതിയുത്ഥാനം സ്വർഗാരോഹണമെന്നിവയും. കേട്ടോ, ഇനി അടുത്തത് ആദിപിതാക്കളെയും ഓർമ്മിച്ചിടുന്നീയാഗത്തിൽ. അപ്പൊ ആദിപിതാക്കളെ ഓർമ്മിക്കുമ്പോ എന്താ ഓർക്കണേ? ഈ സൃഷ്ടിപ്രപഞ്ചം മുഴുവനെയും സൃഷ്ടിച്ചു. ഏത് പശ്ചാത്തലത്തിൽ സൃഷ്ടിച്ചു? മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചു. അതിനുശേഷം ദൈവം പറഞ്ഞു, ഇനി നമുക്ക് നമ്മെപ്പോലെയുള്ള ഒരുവനെ സൃഷ്ടിക്കാം. എന്നിട്ട് എങ്ങനെ സൃഷ്ടിച്ചു? ഈ കുർബാനയിൽ അപ്പവും വീഞ്ഞും എന്ന സൃഷ്ടിവസ്തുവിനെ ഉപയോഗിച്ച് യേശുവിന്റെ ശരീരവും രക്തവുമാക്കുന്ന പോലെ. ഇപ്പൊ ഇത് ഞാൻ പറയുമ്പോൾ എനിക്ക് വന്ന ഒരാശയമാണത്. ഇപ്പോ ഇതാണ് ഈ അഭിഷേകം വരുമ്പോഴാണത് വരുന്നത്. കുർബാനയിൽ അപ്പവും വീഞ്ഞും യേശുവിന്റെ ശരീരമായി രൂപാന്തരപ്പെടുന്നത് പോലെ ആദി മാതാപിതാക്കളായ ആദവും ഹവയെയും സൃഷ്ടിച്ചത് ഈ മണ്ണിനെ ദൈവം ഉപയോഗിച്ചുകൊണ്ടാണ്. അങ്ങനെ സൃഷ്ടിപ്രപഞ്ചം മനുഷ്യരിലൂടെ പൂർണത പ്രാപിക്കുന്നു. അങ്ങനെ ഈ മണ്ണ് മനുഷ്യനിലൂടെ മഹത്തീകരിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് ഈ ആരാധനാക്രമത്തിൽ ഈ ആദിപിതാക്കളെ നമ്മൾ ഓർക്കുമ്പോൾ നമ്മൾ കാറ്റിക്കിസത്തിൽ 635-ാമത്തെ ഖനിയിൽ പഠിച്ചിട്ടുള്ളതാണ്. കർത്താവ് രക്ഷാകരമായ പിതാസകര മരണം കഴിഞ്ഞിട്ട് പാതാളത്തിലേക്ക് ഇറങ്ങി ആദിപിതാക്കളുടെ അടുത്തേക്ക് പോയി അവരെ സുവിശേഷം അറിയിക്കുകയും അവരെ സ്വർഗത്തിലേക്ക് എടുക്കുകയും ചെയ്തു. അപ്പോൾ
ഒന്ന്, മനുഷ്യൻ മുഴുവനും പ്രപഞ്ചം മുഴുവനും ഈ ബലിയിൽ പങ്കുചേരുന്നു എന്നുള്ള ആ പൂർണ്ണ വിശ്വാസത്തോടെ ഓരോ പ്രാർത്ഥനയിലും മനുഷ്യവ്യക്തിയുടെ മുഴുവനും പ്രപഞ്ചത്തിൻ്റെ മുഴുവനും ആരാധനയാണിത്. ഇവിടെ സ്വർഗം ഭൂമിയിൽ, സ്വർഗീയ ആരാധന ഇവിടെ ഭൂമിയിൽ നമ്മൾ നടത്തുകയാണ്. അങ്ങനെ ഈ ഭൂമി മുഴുവനും ആർത്തുല്ലസിക്കുന്നു. സങ്കീർത്തനങ്ങളിലുണ്ട് ഇതെല്ലാം, സങ്കീർത്തനങ്ങളിൽ ഇതെല്ലാം ഉണ്ട്. അനാദി മുതലേ ആനന്ദതവരെ അവിടുന്ന് ദൈവമാണ്, പർവ്വതങ്ങൾക്ക് രൂപം നൽകും മുൻപ് ഭൂമിയും ലോകവും സൃഷ്ടിക്കപ്പെടുന്നതിന് മുൻപ്, അനാദി മുതലേ ആനന്ദതവരെ അവിടുന്ന് ദൈവമാണ്. മനുഷ്യനെ ഭൂമിയിലേക്ക്, മണ്ണിലേക്ക്, പൂഴിയിലേക്ക് തിരിച്ചു വിളിക്കുന്നു. അല്ലോ, തിരിച്ചു വിളിക്കുന്നത് എന്തുകൊണ്ടാ? അവനെ ആ പൂഴിയിൽ നിന്ന് സൃഷ്ടിച്ചതുകൊണ്ടല്ലേ? അങ്ങനെ ആ പൂഴി അവനെ സൃഷ്ടിക്കുന്നതിന് ഉപയോഗിക്കപ്പെട്ടു. അതിനുശേഷം മരിക്കുമ്പോൾ അവന് വീണ്ടും പുഴിയോട് ലയിപ്പിക്കുന്നതിന് ആ മണ്ണിനെ ഉപയോഗിച്ചു. ഇനി ഈ പുഴിയിൽ ലയിച്ചു ചേർന്ന മനുഷ്യരെല്ലാവരെയും സ്വർഗീയ ജെറുസലേമിലേക്ക് ഉയർത്തുന്ന നിമിഷത്തെ നമ്മൾ ഓർക്കുന്നു. അതിന് നമ്മൾ വിശ്വാസത്തോടെ നോക്കി പാർക്കുന്നു. മനുഷ്യനെ പൂഴിയിലേക്ക് തിരിച്ചു വിളിക്കുന്നു. ഇനി ഈ പാരഗ്രാഫിന്റെ തുടർച്ചയായിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഉള്ളടക്കത്തിന്റെ ഔന്നത്യഭാവത്തിൽ തന്നെ ദിവ്യരഹസ്യം ആലപിക്കപ്പെടുന്നു. ഉള്ളടക്കത്തിന്റെ ഔന്നത്യഭാവത്തിൽ തന്നെ ദിവ്യരഹസ്യം ആലപിക്കപ്പെടുന്നു. അതേസമയം രക്ഷിക്കപ്പെട്ട മനുഷ്യവംശത്തിൻ്റെ ഹൃദയത്തിൽ വികാരത്തള്ളൽ ഉണർത്തുകയും ചെയ്യുന്നു. മനുഷ്യനെ അവിടുന്ന് പൊടിയിലേക്ക് മടക്കി അയക്കുന്നു. മനുഷ്യമക്കളെ തിരിച്ചു പോകുവിൻ എന്ന് ആയിരം വത്സരം അങ്ങയുടെ ദൃഷ്ടിയിൽ കഴിഞ്ഞുപോയ ഇന്നലെ പോലെ രാത്രിയിലെ ഒരു യാമം പോലെ മാത്രമാണ്. സ്നേഹമുള്ളവരെ, ഇതെല്ലാം ഒന്ന് ഓർത്ത് കർത്താവിൻ്റെ ഈ രക്ഷാകര സംഭവങ്ങളുടെ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളാണ് ആ പഴയ നിയമ കാലഘട്ടങ്ങൾ. അതെല്ലാം ഒരു മണിക്കൂർ പോലെ, രാത്രിയിലെ ഒരു യാമം പോലെയാണ്. അതായത് ആയിരം വത്സരം അങ്ങയുടെ ദൃഷ്ടിയിൽ കഴിഞ്ഞുപോയ ഇന്നലെയും പോലെയും രാത്രിയിലെ യാമം പോലെയും മാത്രമാണ്. ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ ജനത്തിനെ ഇതേ രക്ഷാകരമായ ഒരു പദാർത്ഥത്തിലൂടെയാണ് രക്ഷിച്ചത്. കുഞ്ഞാടിൻ്റെ രക്തം കട്ടിലപ്പടിയിൽ തേക്കുക, സംഹാരദൂതൻ പ്രവേശിക്കില്ല. ആ കുഞ്ഞാടിന്റെ രക്തമാകുന്ന പദാർത്ഥം, അതുപോലെ അവര് ചെങ്കടലിലൂടെ കൊണ്ടുവന്നു. ഇതെല്ലാം കോസ്മിക് പ്രാപഞ്ചികമായ രക്ഷാകര പദ്ധതിയാണ്. പ്രപഞ്ചത്തെ കർത്താവ് ഉപയോഗിക്കുകയാണ്.
താനുടേതിരിക്കുന്നത്. ഉള്ളടക്കത്തിന്റെ അവനിത്യ ഭാവത്തിൽ തന്നെ ദിവ്യരഹസ്യം ആലപിക്കപ്പെടുന്നു. ദിവ്യരഹസ്യം ആലപിക്കപ്പെടുന്നു എന്ന് പറയുമ്പോ വിശ്വാസ പ്രമാണത്തിന്റെ പ്രഖ്യാപനമാകാം. ദിവ്യരഹസ്യം ആലപിക്കുന്നു. അതുപോലെ വിശുദ്ധ ബലിയർപ്പണത്തിലെ ഓശാന പാടുന്നത് ദിവ്യരഹസ്യത്തിന്റെ ആലാപനമാണ്. അതുപോലെ മറ്റു നിരവധി ആരാധനാ രഹസ്യങ്ങൾ അടങ്ങുന്ന ഗീതങ്ങൾ ആലപിക്കുന്നു. സർവാധിപനാം കർത്താവേ നിൻ തുതി ഞങ്ങൾ പാടുന്നു. ഉണ്ടോ? ദിവ്യരഹസ്യം ആലപിക്കുന്നു. എന്താണ് ദിവ്യരഹസ്യം? മർത്യനു നിത്യമഹോന്നതമാം ഉത്താനം നീ അരുളുന്നു. ദിവ്യരഹസ്യം. ദൈവമേ നീ പരിശുദ്ധനാ ആകുന്നു. ദിവ്യരഹസ്യം. മരണമില്ലാത്തവിടെ ദിവ്യരഹസ്യം. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ തോന്നണമേ. ബാലകുമാർ കുര്യേണ ദിവ്യരഹസ്യം. ദിവ്യരഹസ്യം ആലപിക്കപ്പെടുന്നു. അതേസമയം രക്ഷിക്കപ്പെട്ട മനുഷ്യവംശത്തിന്റെ ഹൃദയത്തിൽ വികാരത്തള്ളൽ ഉണർത്തുകയും ചെയ്യുന്നു. രക്ഷിക്കപ്പെട്ട മനുഷ്യവംശത്തിന്റെ ഹൃദയത്തിൽ ആണ് രക്ഷിക്കപ്പെട്ട എന്ന് പറയുമ്പോൾ പന്തക്കൊസ്തക്കാരി നമ്മൾ ഓർമ്മ വരുന്നത്. അവരാണ് അത് പറയണത്. ഞങ്ങളവരെ കളിയാക്കും. അവരോട് ഇന്ന് രക്ഷിക്കപ്പെട്ടോ? ഞങ്ങളൊക്കെ രക്ഷിക്കപ്പെട്ടവരാണ് എന്ന് പറയും. അപ്പൊ നമ്മളെല്ലാവരും ഈശോമിശിഹായുടെ പീഡാസഹനം, മരണം, ഉയർപ്പ് കഴിഞ്ഞു രക്ഷിക്കപ്പെട്ടവരാണ് നമ്മൾ. നമ്മളിനി രക്ഷിക്കപ്പെടാൻ പോകുന്നു എന്നല്ല വിചാരിക്കേണ്ടത്. നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്. അത് നമ്മുടെ പ്രഭുഭാഷണ പ്രാർത്ഥന കഴിയുമ്പോ കണ്ടോ, കർത്താവിന്റെ പരിശുദ്ധാത്മാവ് മുള്ളി വരട്ടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ചതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളും പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും. ഉണ്ടോ? ശരീരത്തിൽ പുനരുദ്ധാനം, ദൃഢവിശ്വാസം. നമ്മളിപ്പോഴിവിടെ ജീവിച്ചിരിക്കുമ്പോൾ വരാനിരിക്കുന്ന ലോകത്തിലെ ഉത്ഥാനത്തിന്റെ ഹൃദയങ്ങൾ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും എന്നുള്ള ആ ബോധ്യം റുഹാഷണ പ്രാർത്ഥനയിൽ നമ്മളുടെ അകത്ത് കൂടുതൽ ശക്തമായി ഉണ്ടാകണം. മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. അതിനുശേഷം തുടരുന്നു, ആ പ്രാർത്ഥന തുടരുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച്
അങ്ങനെ ഞങ്ങൾ നിരന്തരം പ്രവർത്തിക്കുന്നു. ഇത് ശരിക്കും നമ്മൾ ഓർക്കുന്നുണ്ടോ, പ്രവർത്തിക്കുന്നുണ്ടോ? അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട, ഇത് വായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെടുത്തത്. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ. നമുക്ക് സന്തോഷമുണ്ടോ, പ്രത്യാശയുണ്ടോ? മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരംഭം മുതൽ തന്നെയുള്ള ഒരു വാക്കാണ് ഗൗഡേറ്റ്, ഗൗഡേറ്റ് എക്സുൾട്ടാതെ, ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ. അതാണ് സുവിശേഷത്തിന്റെ ആനന്ദം, എവാഞ്ചലി ഗൗദ്യം, സ്നേഹത്തിന്റെ ആനന്ദം. എല്ലാ പ്രബോധനങ്ങളിലും വളരെ പ്രധാനമായി പ്രഖ്യാപിക്കുന്ന, ഈ ഇടയ്ക്ക് ഞാൻ ഈ മാസത്തെ താലന്തിൽ എഴുതിയിരിക്കുന്ന ആർട്ടിക്കിളിൽ മാർപ്പാപ്പയുടെ സന്ദേശം ആണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. യു കാറ്റ് ഫോർവേഡ് ചെയ്തുകൊണ്ട് യുവതി യുവാക്കളോട് പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിന്റെ സന്തോഷത്തിന്റെ പാസ്വേഡ് ക്രൈസ്റ്റ്. Christ is the password of the joy of life. നമ്മുടെ ജീവിതം ഒരു ആവലാതിയും വേവലാതിയുമാകാതെ സന്തോഷവും പ്രത്യാശയുമായിരിക്കണം. അടുത്ത ജൂബിലി വർഷത്തിന്റെ ശീർഷകം ഇതാണ്, പ്രത്യാശയുള്ളവരായിരിക്കും, നിരാശപ്പെടാതെ പ്രത്യാശയുള്ളവരായിരിക്കും. ഹല്ലേലൂയ. അപ്പൊ ഈ രൂപാക്ഷണ പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കൂ, അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. ഉള്ളവരെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒടുവിൽ തുടർന്ന് ഈ പാരഗ്രാഫിൽ പറയുകയാണ്, പരിശുദ്ധ കർമ്മത്തിൽ ശാരീരികത പോലും സ്തുതിക്കാനായി ആഹ്വാനം ചെയ്യപ്പെടുന്നു. പരിശുദ്ധ കർമ്മത്തിൽ ശാരീരികത പോലും സ്തുതിക്കാനായി ആഹ്വാനം ചെയ്യപ്പെടുന്നു. ഈ ആരാധനാക്രമത്തിൽ, പരിശുദ്ധ കർമ്മത്തിൽ ശാരീരികത പോലും സ്തുതിക്കാനായി ആഹ്വാനം ചെയ്യപ്പെടുന്നു. ദൈവീക ഐക്യത്തെ പ്രകാശിപ്പിക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട നാമങ്ങളിൽ ഒന്നായും, രൂപാന്തരീകരിച്ച മനുഷ്യത്വത്തിന്റെ മാതൃകയായും, പൗരസ്ത്യസഭകളിൽ സൗന്ദര്യം എല്ലായിടത്തും കാണപ്പെടുന്നു. ദേവാലയത്തിന്റെ, അതാണ്, എന്നിട്ട് ഇതെല്ലായിടത്തും ദേവാലയത്തിന്റെ ആകൃതിയിൽ, അതാണ് ദേവാലയത്തിന്റെ ആകൃതി, ആകൃതിയിൽ തന്നെ ദേവാലയം ഒരു കുരിശ് രൂപത്തിലാണ് ഉണ്ടാകുന്നത്. എന്നാൽ അതിന്റെ മകുടം എപ്പോഴും ദേവാലയത്തിനൊരു ടവർ ഉണ്ട്, ടവർ. ആ ടവറിന്റെ അർത്ഥം ദൈവമാകുന്ന ആ ഒരു പോയിന്റിൽ നിന്ന് ദൈവീകത പ്രാപഞ്ചിക മാനത്തിലേക്ക് ഇങ്ങനെ വരുന്നു. ഒരു ആ ടവർ, ദേവാലയത്തിന്റെ ടവർ. ഇവിടെയെല്ലാം ദേവാലയത്തിന് പ്രത്യേകമായി വളരെ ഉയർന്ന ഒരു ടവറുണ്ട്. അതാണ് ദേവാലയം പണിയുമ്പോ ഫ്ലാറ്റ് റൂഫായിട്ടല്ല പണിയാറ്, ഇൻ ദ ഷേപ്പ് ഓഫ് ദ ചർച്ച് എന്ന് പറഞ്ഞാൽ അതിന് എപ്പോഴും ഒരു ടവറുണ്ട്.
അതിങ്ങനെ സ്തൂപം പോലെ എന്നിട്ടൊരു പോയിന്റിലേക്ക് കുറഞ്ഞിരിക്കുന്നു. ആ പോയിന്റ് ദൈവത്തിന്റെ ആ മഹത്വത്തിന്റെ മെജസ്റ്റിക് ആണ്, മെഹറ്റ്. അവിടുന്ന് ഇങ്ങനെ 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 താഴോട്ട് വികസിച്ചു വരുന്നത് പ്രപഞ്ചത്തിലേക്ക് വരുന്നു. അപ്പൊ അതിന്റെ ഷേപ്പ് ഇൻ ദ സൗണ്ട്സ്, ആ ടവറിന്റെ മുകളിലാണ് മണിയടി, മണിയടി, അതിന്റെ മണിയടി. ആ മണിയടി ആ പ്രദേശവാസികളെല്ലാവരെയും ഉണർത്തുന്നു. പള്ളി മണിയടിക്കണേ, ദേവാലയത്തിൽ നിന്ന് മണിയടി, അതോടൊപ്പം ആരാധനാക്രമത്തിലുള്ള പ്രാർത്ഥനകളുടെ ശബ്ദം, അവിടെ കേൾക്കുന്ന സങ്കീർത്തനങ്ങളുടെ അലയടിക്കൽ, അതാണ് ദേവാലയത്തിന്റെ ആകൃതിയിൽ ശബ്ദങ്ങളിൽ നിറങ്ങൾ, നിറങ്ങൾ, നിറങ്ങൾ എപ്പോഴും മധുവഹ. ഞാൻ പറയാൻ ഉദ്ദേശിച്ച നിറങ്ങൾ എന്താണ്? ദേവാലയത്തിൽ ഉപയോഗിക്കുന്ന നിറങ്ങൾ മധുബഹ എപ്പോഴും സ്വർണ്ണ നിറമായിരിക്കും. സ്വർണ്ണ നിറത്തിന്റെ അർത്ഥം മഹത്വീകരിക്കപ്പെട്ട അവസ്ഥയാണ്, മഹത്വീകരിക്കപ്പെട്ട അവസ്ഥ. അതാണ് ദൈവത്തിന്റെ മഹത്വത്തിന്റെ നിറമാണ് സ്വർണം. കറ്റേന ഔറയ, ഗോൾഡൻ ചെയിൻ, വെളിച്ചം. മധുബഹായിൽ വിരി മാറുമ്പോൾ പ്രത്യേക ലൈറ്റുകളാണ് അവിടെ, വെളിച്ചം. സൗരഭ്യത്തിൽ, അതിൽ മധുബഹായിലായിരിക്കും മുഴുവൻ സൗരഭ്യം, മറ്റു വശത്തിൽ ഉണ്ടാവില്ല. സൗന്ദര്യം എല്ലായിടത്തും കാണപ്പെടുന്നു. ഓ സോറി, ദേവാലയത്തിന്റെ ആകൃതിയിൽ ശബ്ദങ്ങളിൽ നിറങ്ങളിൽ വെളിച്ചത്തിൽ സൗരഭ്യത്തിൽ സുദീർഘമായ ആഘോഷങ്ങൾ ആവർത്തിച്ചുള്ള പ്രാർത്ഥനകൾ എല്ലാം പ്രകാശിപ്പിക്കുന്നത് ഒരുവൻ തന്റെ പൂർണ്ണ വ്യക്തിത്വത്തോടുകൂടി ആഘോഷിക്കുന്ന രഹസ്യത്തോട് പടിപടിയായി താതാത്മ്യപ്പെടുന്നതായി പെടുന്നതിനെയാണ്. അതായത് ഈ രഹസ്യത്തിൽ അടങ്ങിയിരിക്കുന്ന, ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാത്തിലും അടങ്ങിയിരിക്കുന്ന ആ രഹസ്യത്തോട് പടിപടിയായി താതാത്മ്യപ്പെടുന്നതിനെയാണ്. താതാത്മ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ വി ആർ ഐഡന്റിഫൈങ്, നമ്മൾ ആ രഹസ്യവുമായിട്ട് അങ്ങൊന്നാകുന്നു, ആ മഹത്വവുമായിട്ടൊന്നാകുന്നു. അപ്പൊ ഈ രഹസ്യങ്ങളുടെ പ്രകടമായ അനുഭവം നമുക്കുണ്ടാകുന്നത് ഈ കാര്യങ്ങളെല്ലാത്തിന്റെ അർത്ഥവും വ്യാപ്തിയും ഉൾക്കൊള്ളുമ്പോഴാണ്. ദേവാലയത്തിന്റെ ആ ഷേപ്പ് ഓഫ് ദ ചർച്ച് ഇൻ ദ സൗണ്ട്സ് ഇൻ ദ കളേഴ്സ് ഇൻ ദ ലൈറ്റ്സ് സെൻസ് സൗരഭ്യം. അവിടെ കുന്തിരിക്കം ദീപാർപ്പണം നടത്തുമ്പോഴുള്ള സൗരഭ്യം, ഇതെല്ലാം കൂടി ചേർന്ന് ഒരു സ്വർഗീയ അവസ്ഥ അവിടെ ആവുന്നു. ഭൂമിയിൽ സ്വർഗം, ഭൂമിയിൽ സ്വർഗം ആയി മാറുന്നു. വെളിച്ചത്തിൽ സൗരഭത്തിൽ സുദീർഘമായ ആഘോഷങ്ങൾ, ആഘോഷങ്ങൾ ആവർത്തിച്ചുള്ള പ്രാർത്ഥനകൾ, എല്ലാം പ്രകാശിപ്പിക്കുന്നത് ഒരുവൻ തന്റെ പൂർണ്ണ വ്യക്തിത്വത്തോടുകൂടി ആഘോഷിക്കുന്ന രഹസ്യങ്ങളോട് പരിപൂർണമായി താതാത്മ്യപ്പെടുന്നതിന് ആണ്, താതാത്മ്യപ്പെടുന്നതിന്.
അങ്ങനെ സഭയുടെ പ്രാർത്ഥന ഇപ്പോൾ തന്നെ സ്വർഗീയ ആരാധനയിൽ പങ്കുചേരലായി ഭവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിത്യാനന്ദത്തിന്റെ മുൻ ആസ്വാദനമായി തീരുന്നു. കർത്താവ് സർവാധിശാലിയായ കർത്താവുന്നു, അനാദി മുതൽ അനന്തത വരെയുള്ള കർത്താവുന്നു, അന്ത്യദിനത്തിൽ സകലരെയും ഉയർപ്പിക്കാൻ വരുന്ന കർത്താവ് ഇപ്പോൾ തന്നെ വിശ്വസിക്കുമെങ്കിൽ ദൈവമഹത്വം നിങ്ങൾ കാണുമെന്ന്. ഇപ്പോൾ തന്നെ സ്വർഗീയ ആരാധനയിലെ പങ്കുചേരൽ ആയി ഭവിക്കുന്നു. നിത്യാനന്ദത്തിന്റെ മുന്നാസ്വാദനമായി തീരുന്നു. നിത്യാനന്ദം നമുക്ക് നന്ദിയോടെ ഓർക്കാം, സ്തുതിക്കാം. ഈശോയേ നന്ദി, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് ഇപ്പൊ നമ്മൾ ഈ പഠിച്ച കാര്യം ഇന്ന് ഇനി ബലി അർപ്പിക്കുമ്പോൾ ഇതെല്ലാം ഓർക്കണം. ആ ദേവാലയത്തിന്റെ ആ അവസ്ഥ എല്ലാം ഓർക്കണം. അതോടൊപ്പം ഇതെല്ലാം സ്വർഗീയ ആരാധനയിലെ പങ്കുചേരലാണ്. എല്ലാവരും സ്തുതിച്ചുകൊണ്ട് നന്ദി പറയുന്നു, കർത്താവേ നന്ദി പറയുന്നു. സ്വർഗീയ ആരാധനയിൽ പങ്കുചേർന്നുകൊണ്ട് ശരി, നമുക്ക് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ നിർത്താം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് നന്ദിയോടെ ഓർക്കാം, ഇന്ന് ഇനി ബലിയർപ്പിക്കുമ്പോൾ ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ബലിയർപ്പിക്കുക. അങ്ങനെ സ്വർഗീയ ആരാധനയിൽ പങ്കുചേരുന്ന മനുഷ്യൻ മുഴുവനും പ്രപഞ്ചം മുഴുവനും ഒരുമിച്ച് അർപ്പിക്കുക. Praise the Lord, praise the Lord. God bless you. Bye bye, bye bye, bye bye.